ലോകത്തൊന്നുമില്ലാത്ത വിമർശനം പോലീസിനെതിരെ വരുന്നു എന്ന് പറയുന്നതിനെ അടിസ്ഥാനമില്ലാത്ത അതൊരു രാഷ്ട്രീയ പ്രേരിതവുമായ തട്ടിപ്പാണെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. പിന്നെ അയാൾ കുറേ നാളായി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, കമ്മിറ്റി പങ്കെടുക്കുന്നില്ല, പാർട്ടി ഒരു പാർട്ടിയുടെ പ്രാഥമിക മെമ്പർ പോലും ചെയ്യുന്ന ജോലി അദ്ദേഹം ചെയ്യുന്നില്ലെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ചുമ്മാ ഒരു ചാപ്പളാച്ചി പണിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പം നരേന്ദ്രമോദിയും കൂട്ടരുത്, അതെ നേരത്തെ കോൺഗ്രസും അത് തന്നെ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, പൊട്ടിയാൽ ഇനി ഈ പൊട്ടുവോ പൊട്ടുകയല്ലോ പൊട്ടുവോ പൊട്ടുകയല്ലോ എന്ന് നോക്കിയിരുന്നു, പൊട്ടിയാൽ എന്ത് സംഭവിക്കും? ആശാൻ പറഞ്ഞതുപോലെ ജലബോംബാവും, ഇവിടെ 10,000-ക്കണക്കിന് ആളുകൾ മരിക്കും, അവർക്ക് വെള്ളമില്ലാതെ അവർ പ്രതിസന്ധിയിലാവും മരിക്കും, അവർ വെള്ളം കുടിക്കാതെയും മരിക്കും, നമ്മൾ വെള്ളം കുടിച്ചും മരിക്കും. ലോക മലയാളിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ആളാണ് ശ്രീ MM മണി എന്ന മണിയാശാൻ. ഞാൻ മണിയാശാനോടൊപ്പമാണ്, നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. സമ്മേളനകാലമാണല്ലോ അശനെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, പഴയ സമ്മേളനങ്ങളിൽ നിന്ന് പുതിയ കാലത്തെ സമ്മേളനങ്ങളിലെത്തുമ്പോൾ എന്താണ് ആശാന് തോന്നുന്നത്? പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ തത്വങ്ങളിലോ മാർസിസം ലെനിനിസം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിലോ ഞങ്ങളുടെ സംഘടനാപരമായ കാഴ്ചപ്പാട് ലെനിനിസ്റ്റ് സംഘടനാ പ്രമാണമാണ് ഞങ്ങൾക്കുള്ളത്. ആ സംഘടനാ പ്രമാണത്തിലൊന്നും ഒരു മാറ്റവുമില്ല. എന്നാൽ ഓരോ കാലയളവും പാർട്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പം അത് ദേശീയ തലത്തിലാണേലും സംസ്ഥാന തലത്തിലാണേലും സാർവദേശീയ തലത്തിലാണേലും മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാർട്ടി കോൺഗ്രസ്സുകൾ, പാർട്ടി രണ്ട് കോൺഗ്രസ്സുകൾക്കിടയിൽ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രശ്നമാണ് സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇതെല്ലാം ഓരോ മാറി വരുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് നിലപാടുകൾ എടുക്കും എന്നതാണ് ശരി. അതാണ് അതുകൊണ്ട് ഇപ്പം ഈ പാർട്ടി കോൺഗ്രസ് അല്ലെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ സാഹചര്യം അല്ലാതെ ഇന്ന് മാറ്റമുണ്ട് ഒരുപാട്. ഇപ്പം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നു, അതൊരു ആപത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നും. അതുകൊണ്ട് മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പാർട്ടിയുടെ രാഷ്ട്രീയ നയം രൂപീകരിക്കുക. അത് പാർട്ടി കോൺഗ്രസ്സുകളാണ് തീരുമാനിക്കുന്നത്. രണ്ട് പാർട്ടി കോൺഗ്രസ്സുകൾക്കിടയിലുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയാണ്. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാന കമ്മിറ്റിയാണ് വിലയിരുത്തുന്നതും നിലപാടെടുക്കുന്നതുമാണ്. ഇപ്പോൾ ഈ സമ്മേളനകാലത്ത് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് പോലീസിനെയാണ്, കേരള പോലീസാണ് ഏറ്റവും അധികം വിമർശനം സമ്മേളനങ്ങളിൽ ഏറ്റുവാങ്ങിച്ചത് എന്നാണ് വാർത്തകൾ. അങ്ങനെയൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, അതിനു മുമ്പ് കരുണാകരൻ്റെ ഗവൺമെൻറ്, എല്ലാം കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പോലീസിനെ കൈകാര്യം ചെയ്തതുപോലെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യാറില്ല. അതുകൊണ്ട് ലോകത്തൊന്നുമില്ലാത്ത വിമർശനം പോലീസിനെതിരെ വരുന്നു എന്ന് പറയുന്നതിനെ അടിസ്ഥാനമില്ലാത്ത അതൊരു രാഷ്ട്രീയ പ്രേരിതവുമായ തട്ടിപ്പാണെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലീസിൻ്റെ കാര്യങ്ങളിൽ നീതിയുക്തമായ നിലപാട് കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റും ആ നിലപാട് സ്വീകരിക്കും. സർക്കാരിൻ്റെ നിലപാട് ശരിയാണ്, പക്ഷേ ഈ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പലരും സർക്കാരിൻ്റെ ഇടതുപക്ഷ സ്വഭാവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമാണ്. ഈ ഇന്ന് രാജ്യത്ത് ഇന്ത്യയെ നിലനിൽക്കുന്നത് ഞങ്ങളുടെ വീക്ഷണത്തിൽ ബൂർഷ്വാ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനമാണ്. മറ്റ് സാധാരണ നില പറഞ്ഞാൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനമാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഭരണഘടന ഈ പാർലമെൻ്ററി വ്യവസ്ഥയ്ക്ക് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും വർഗപരമായ കാഴ്ചപ്പാടും താല്പര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ്, സിവിൽ സർവീസ്, എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനവും ഈ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള സംവിധാനമാണ്. അതുകൊണ്ട് ബൂർഷ്വാ പാർലമെൻ്ററി വ്യവസ്ഥയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അത് രൂപീകരിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെടുകയും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പം അങ്ങനെ ചെയ്യുമ്പം ബഹുജനം പല വിധമൊന്നും കേട്ടിട്ടില്ലേ? അതെ.
അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ശരിയല്ലാത്ത നിലപാടെടുക്കുന്നവർ സ്വാഭാവികമായി വരും, തരാറുണ്ട്. അങ്ങനെ വന്നാൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചത് കൈകാര്യം ചെയ്ത് പോകുക എന്നുള്ളതല്ല വേറെ കോമഡിയൊന്നുമില്ല. അതുകൊണ്ട് ബോർഷ്വാ പാർലമെൻ്ററി വ്യവസ്ഥക്കകത്ത് ജനോപകാരപ്രദവും ജനക്ഷേമകരമായ ഒരുപാട് പരിപാടി നടപ്പിലാക്കാം. അത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്. എന്നാൽ നിലനിൽക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിനകത്ത് ഭരണ സംവിധാനം, പോലീസ്, മറ്റ് സിവിൽ സർവീസിലെല്ലാം അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും അതിൻ്റെ പരിമിതികളും എല്ലാം ഉണ്ടാവും. അതിനനുസരിച്ച് ചില കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ആശ്വാസകരമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കും. അതൊക്കെ കറക്റ്റ് ചെയ്ത് അതിന് ഓരോ ഘട്ടത്തിൽ നിലപാടെടുത്ത് പോവുക എന്നുള്ളതല്ലാതെ വേറെ കോമഡിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. വാഴൂർ സോമൻ താങ്കുന്ന പീരുമേട് എം എൽ എ, അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പോൾ ആശാൻ ഇടയ്ക്കിടയ്ക്ക് സി പി ഐക്ക് ഇട്ട് ചെറിയ കൊട്ടു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ആശാൻ്റെ വിമർശനമൊക്കെ ഇടയ്ക്ക്, അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത്രയും നന്മയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇടുക്കി ജില്ലയിൽ സി പി ഐ സി പി എം കുറച്ച് തർക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അങ്ങനെ വലിയ തർക്കമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിക്കകത്ത് സി പി ഐക്കകത്ത് അവളുടെ നയവും പോളിസിയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നയവും കാഴ്ചപ്പാടുമുണ്ട്. ഞങ്ങൾ രണ്ട് പാർട്ടി ഇടതുപക്ഷ പാർട്ടികളാണ്. ഈ പാർട്ടി രണ്ടും ഒരുപോലെ ചിന്തിക്കു വരുന്ന പാർട്ടി രണ്ടാകേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി രണ്ടായപ്പോൾ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഒന്ന്, പിന്നെ ജനാധിപത്യ പാർട്ടിയുണ്ട്, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ആ മുന്നണിക്കകത്തുള്ള ഓരോ പാർട്ടിക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ആശ്വാസകരമായിരിക്കും, ജനോപകാരപ്രദമായിരിക്കും, ചിലപ്പോഴെല്ലാം തെറ്റായ നിലപാടുകൾ വന്നുകൂടായിരിക്കും. അങ്ങനെ വരുമ്പം ചില വ്യത്യസ്ത നിലപാടുകൾ വരും. അതൊന്നും വലിയ മഹാകാര്യമായൊന്നും ഞാൻ കാണുന്നില്ല. വരും കെ റെയിൽവേ പദ്ധതിയിൽ അവർ വിമർശനം പറഞ്ഞുവെങ്കിൽ അത് അവരെന്നെ എൽ ഡി എഫിനകത്ത് ഉന്നയിക്കുന്നതായിരുന്നു. പറയേണ്ട സമയത്ത് പറയാനുള്ളതാണ്, അത് പറഞ്ഞില്ല. പറയാതെ ഇപ്പോൾ ശത്രുക്കൾ അതിനെതിരെ നീങ്ങുമ്പം പറഞ്ഞു എന്ന് പറയുന്നതിനകത്തൊരു മര്യാദകേടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ അങ്ങനെ അത് തോന്നുന്നത്. കാരണം അവർക്ക് ഈ മുന്നണിക്കകത്ത് ഏത് വിഷയവും ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. അതെ, ഇല്ലേ? ശത്രുക്കൾ ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ച് നിന്ന് കേരളത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാകുമ്പം ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് അവരങ്ങനെ പറഞ്ഞതിനകത്തൊരു മര്യാദകേടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ഉള്ളതിൻ്റെ ഒരു അഭിപ്രായം. അവർക്കിത് ചർച്ച ചെയ്യാൻ വേദിയുണ്ടായിരുന്നു, അതൊന്നും ഉപയോഗിക്കാതെ തക്ക സമയത്ത് ഗവൺമെൻറ്റിനെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുമ്പം പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുമാതിരി പണി എന്നാണ്. അത് സഭ്യമല്ലാതെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. മുൻകാലത്ത് ഇത്തരത്തിൽ പിന്നിൽ നിന്ന് അതെന്നും അവരുടെ ഭാഗത്തുള്ളതാണ് എന്നുള്ളതാണ് ഉള്ളതാണ്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അവരുടെ ശൈലിയെ ചമ്മരിച്ച് ഞങ്ങൾക്കും വിമർശനം വരുമെന്ന്. എല്ലാം ഒരു പാർട്ടിയായി പോയിരുന്നേ പോയതിനല്ലോ, വ്യത്യസ്ത ഭീഷണമുള്ളതുകൊണ്ടല്ലേ ഈ പാർട്ടി രണ്ടായത്. പ്രത്യേകം പ്രത്യേകം അല്ലേ, ഒന്നായി എല്ലാം കൂടെ അങ്ങ് പോയപ്പോഴായിരുന്നു, പോവുകയല്ല. അതുകൊണ്ടാണ്, അതൊക്കെ സ്വാഭാവികമാണ്. ഇനി ഒന്നാകും കെ റെയിൽവേയിൽ ഏയ് അങ്ങനെ യാതൊരു സാധ്യതയില്ല. അവർക്ക് അവരുടെ നയം, ഞങ്ങൾക്ക് ഞങ്ങളുടെ നയം. ഇപ്പോഴത്തെ അജണ്ടയിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇല്ല, എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അല്ല, ദേശീയ തലത്തിൽ ഈ വർഗീയത നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ അതിനൊക്കെ പൊതു ഒരു പേടിയുണ്ടല്ലോ. നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നയം ബ്രാൻഡൻ നയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനത്തെ ബ്രാൻഡൻ നയം, ഇന്ത്യ ബഹുസ്വരതയുള്ള രാജ്യമാണ്. ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പാർട്ടികളും ജൈനന്മാരും പണ്ടു മുതൽ ഒന്നിച്ച് ജീവിക്കുന്ന സമൂഹമാണ്. ആ ബഹുസ്വരത അംഗീകരിക്കാത്ത ഒരാൾക്കും ഇന്ത്യൻ നിലനിൽപ്പുണ്ടാവില്ല. അത് ഈ കർഷക സമരത്തിൽ കണ്ടതാണ്. അത് തന്നെ ആ കർഷക സമരം തന്നെ വന്നു. അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താ? അദ്ദേഹം ഉത്തരവാദിയായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അവരെ വിളിച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ദാർഢ്യവും അഹങ്കാരവുമാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന മാന്യ അദ്ദേഹം സ്വീകരിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. അവരുമായി ചർച്ച ചെയ്യണമായിരുന്നു. അതിന് പകരം 3 ബില്ല് പാർലമെൻറ്റ് കർഷക വിരുദ്ധ ബില്ല് ഇന്ത്യയിലെ കുത്തകൾക്ക് വേണ്ടി പാസ്സാക്കിയതാണ്. അതിനെതിരെ അവർ സമരം നടത്തി. 700 ചെയ്യാൻ ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തവർ. 500 കർഷക സംഘടനകൾ ചേർന്നാണ് സമരം. അതെ, ഞങ്ങളുടെ കിസാൻ സഭ വലിയ പങ്ക് അതിനകത്ത് വഹിച്ചിട്ട്. അതെ അതെ അതെ, സജീവമായ. അതെ, സി പി ഐയുടെ കിസാൻ സഭയുണ്ട്. അതെ, ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടനയുണ്ട്, എല്ലാത്തവരും ഉണ്ട്. അതെ, ആ പ്രശ്നം അത്രയും വലിയ സങ്കീർണമായി വന്ന പ്രശ്നം
അവരുമായി ചർച്ച ചെയ്യാനുള്ള ബാധ്യത പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു. ആ ബാധ്യത അദ്ദേഹം കാണിച്ചില്ല. ദാർഢ്യവും അഹങ്കാരവുമാണ് കാണിച്ചത്. മലയാള ഭാഷയെ പറഞ്ഞാൽ പ്രധാനമന്ത്രിയെപ്പറ്റി പറയുന്നത് ദോഷമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതാ അദ്ദേഹം കുറേ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേനാണ് അയ്യോ ബാവേ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് എന്നൊക്കെ ചുമ തട്ടിപ്പാണത്. തട്ടിപ്പ്. ഇത്രയും വഞ്ചനാപരമായ നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്യുക? പോപ്പിനെ കാണുക, അദ്ദേഹത്തെ ആശ്ലേഷിക്കുക. ഇവിടെ 350-ഓ 360-ഓ പള്ളികൾ ഇന്ത്യയിൽ ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട്. കത്തോലിക്ക പള്ളികൾ പലയിടത്തും പ്രവർത്തിക്കാൻ പുള്ളിയെ മോദിയുടെ പാർട്ടിക്കാർ അനുവദിക്കുന്നില്ല. അവിടെ പോകുക, കെട്ടിപ്പിടിക്കുക, ഇവിടെ ആ വിഭാഗത്തെ കശാപ്പ് ചെയ്യാനുള്ള പണി ചെയ്യുക. ഇങ്ങനെ തട്ടിപ്പ് രാഷ്ട്രീയമാണ് അദ്ദേഹം എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സാർ, ഞാൻ പറയുക, ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് താങ്കൾ. താങ്കൾ ട്രേഡ് യൂണിയൻ രംഗത്തൂടെ വന്ന ആളുമാണ്. ഇപ്പോഴും നമ്മുടെ ഈ തോട്ടം തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടുന്ന ശമ്പളം 310 രൂപയാണ്. ഈ 310 അല്ല, അതൊന്നുമല്ല, അത് തെറ്റാ. അതിലൊക്കെ കൂടുതലുണ്ട്, 400 രൂപയ്ക്കൊക്കെ മുകളിലുണ്ട് ഇപ്പം ശമ്പളം. ഇന്നലെ ഇവിടുത്തെ ഒരു തോട്ടം തൊഴിലാളി ഞാൻ കാണുമ്പോൾ അവർ പറഞ്ഞു അത് ബെല്ലിടവും താൽക്കാലിക ജോലി ആയിരിക്കും ബെല്ലിടവും. എന്നാലും ഞാൻ സമ്മതിക്കുന്നു, ട്രേഡ് യൂണിയൻ ഉള്ളിടത്തെല്ലാം, വ്യവസായമായ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നിടത്തെല്ലാം തോട്ടം തൊഴിലാളിക്ക്, സ്ഥിരം തൊഴിലാളികൾക്ക് കൂലി കൂടുതലുണ്ട്. അവർക്ക് ചികിത്സാ സഹായമുണ്ട്, ബോണസുണ്ട്, കമ്പിളിയുണ്ട്, വർഷത്തിൽ 2 കമ്പിളിയുണ്ട്, വേ എക്സ്പെൻസ് ഉണ്ട്, എന്നോട് വരിക്കാസുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്, ലീവ് വിത്ത് വേജസ് ഉണ്ട്. 20 ജോലി ചെയ്താൽ 1 തച്ച് ലീവ് വിത്ത് വേജസ്. ഫെസ്റ്റിവൽ ഹോളിഡേയ്സ്, വിശേഷ ദിവസങ്ങൾക്കുള്ള, അത് 7 ദിവസവും 9 ദിവസവും ഒക്കെ ആകാറുണ്ട്. ഈ ആനുകൂല്യങ്ങളുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. പണ്ടൊന്നും ഇല്ലാതിരുന്നിടത്തുനിന്ന് വലിയ പോരാട്ടം നടത്തി നിരവധി ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചാണ് ഇന്നത്തെ തോട്ടം തൊഴിലാളികളുടെ ആനുകൂല്യവും ജോലി സ്ഥിരതയും എല്ലാം നേടിക്കൊടുത്തിരിക്കുന്നത്. അതിൽ വലിയ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, എൻ്റെ പാർട്ടി, CI2, A2C എല്ലാം വലിയ പങ്ക്, INDUC പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീരെ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഒരു കാര്യം, ലയനമൊക്കെ ഉണ്ട്. അത് അന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വെച്ചതാണ്. ഇപ്പോൾ താമസയോഗ്യമല്ലെന്നുള്ളത് സത്യം തന്നെ, ഈ ടാറ്റാ കമ്പനിയുടെ. പക്ഷേ അന്നത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അത് വെച്ചിരിക്കുന്നത്. അന്ന് ഭയങ്കര മഞ്ഞും വലിയ അസ്വസ്ഥതയായിരുന്നു, അതിനനുസരിച്ചാണ് അത് വെച്ചത്. പക്ഷേ ഇത് കാലാനുസരണമായി ലയങ്ങൾ പുതുക്കിപ്പണിയേണ്ടത് ആവശ്യമാണ്. ഇടപെടലുണ്ടായിട്ടുണ്ടോ ലയങ്ങൾ പുതുക്കിപ്പണിയാൻ? ഞങ്ങൾ, ഞങ്ങളുടെ ഒരു പ്രധാന ഡിമാൻഡാണല്ലോ താമസയോഗ്യമാക്കുന്ന ലയൻ വേണം, ആ രംഗത്ത് കൂടുതൽ ഇടപെടൽ നടത്തണം തോട്ട ഉടമകൾ എന്ന അഭിപ്രായം നമുക്കുണ്ട്. അതിന് ഒരു നമ്മുടെ ഒരു ഡിമാൻഡാണ്. CI2 മാത്രമല്ല, എല്ലാ ട്രേഡ് യൂണിയനും ഉയർത്തുന്ന ഈ മൂന്നാർ ഒരു വലിയ ടൂറിസം കേന്ദ്രമാണ്. ആശാനാൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷെ മൂന്നാറിൽ ഇപ്പോഴും ടൂറിസം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. രാത്രി 9 മണി കഴിഞ്ഞാൽ നൈറ്റ് ലൈഫില്ല, ഈ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളില്ല. അതെ, ഒരു കാര്യമാണ്. പാരമ്പര്യമായി നോക്കുമ്പോൾ പണ്ട് മുതലേ പിന്നെ മൂന്നാറിൻ്റെ വലിയ പരിമിതി ഉണ്ടായിരുന്നു കാലാവസ്ഥ, അതുകൊണ്ട് തന്നെയാണ് സൗകര്യങ്ങൾ. ഇപ്പം ലോക ഭൂപടത്തിൽ വലിയ പങ്ക് വഹിക്കുകയാണ് ഇടുക്കി ജില്ല. മൂന്നാർ, തേക്കടി, തീരുമേട്, പാഞ്ചാലിമേട് എന്ന് വേണ്ട ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അത് അതിനനുസരിച്ച് അവിടെ വേണ്ടുന്ന സൗകര്യങ്ങളില്ലെന്നുള്ളത് സത്യമാണ്. ഇനി അത് ഭാവിയിലുണ്ടാക്കണം. ഇപ്പോൾ കുറേ ടൂറിസ്റ്റ് പോകുമ്പം താമസ സൗകര്യമൊക്കെ കുറേ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പോരാ. റോഡ് നന്നാവണം, ആ മൂന്നാർ ടവർ നന്നാകണം, മൂന്നാറിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്ന നിലപാടുണ്ട് ഗവൺമെൻറ്റിന്. അതിൻ്റെ സ്കീമെല്ലാം തയ്യാറായിട്ടുണ്ട്, അതിനെ നടപ്പിലാക്കണം. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തണം, അവിടുത്തെ പരിസ്ഥിതി തന്നെ മാറ്റം വരുത്തണം. ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് ഭാവിയിൽ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. കാരണം ലോകത്ത് ഇന്നത്തെ ഭൂപടത്തിൽ പിന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇടുക്കി ജില്ല പൊതുവേ മൂന്നാർ ദേവികുളം മേഖല പ്രത്യേകിച്ചും മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റം അവിടെ വേണം എന്ന് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. അതിനനുസരിച്ചുള്ള സംവിധാനവും സൗകര്യവും ഇല്ല എന്നുള്ളതും സത്യമാണ്. അച്ഛനെ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, മുല്ലപ്പെരിയാർ പൊട്ടുമോ? മുല്ലപ്പെരിയാറിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയാൻ ഞാൻ അതിൻ്റെ ജ്യോത്സ്യനൊന്നുമല്ല. കാരണം മുല്ലയാറും പെരിയാറും രണ്ടാവാം. തമിഴ്നാട് ബ്രിട്ടീഷ് ഭരിക്കുകാർ ഭരിക്കുമ്പോഴാണ്, വെള്ളക്കാർ ഭരിക്കുമ്പോഴാണ്,
രാജാവ് അന്ന് കണ്ണുനീരോടുകൂടി ഭയപ്പെട്ട് ഒപ്പിട്ട് കൊടുത്ത കഥാവാണ്. ഞാൻ കണ്ണുനീരോടുകൂടി ഒപ്പിടുന്നെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ബ്രിട്ടീഷുകാർ പറയുന്നതല്ലത് ചെയ്തില്ലെങ്കിൽ തിരുവാങ്കൂരിൽ അവരിടപെട്ടെന്നാൽ രാജവെള്ളം പോവും. മുഴുവൻ രാജ്യമായോ അവരുടെ ആധിപത്യത്തിലാണ്. 10,000 ആളുകളെ അവർ കശാപ്പും ചെയ്തിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനമോ എന്തെല്ലാം ഭാവം അങ്ങനെ ഗഭ്യന്തരമില്ലാതെയാണ് കരാർ ഒപ്പിട്ടത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ മുല്ലയാറും പെരിയാറും രണ്ടാളാണ്. 5 കണ്ട് തെച്ചിട്ട് നിന്നില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വിറ്റ് 6 കെട്ടി അങ്ങനെയാണ് നിർത്തിയതെന്നാണ് കഥ. പെൻക്യൂക്ക് എഞ്ചിനീയർ അതെ. അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. തമിഴ്നാട്ടിലൂടെ നീളം വെച്ചു. തമിഴ്നാട്ടിൻ്റെ വലിയ സംഭാവനയാണ്. 5-6 പ്രദേശത്ത് കുടിവെള്ളം കിട്ടുന്നതിനും കൃഷിക്കും ഉപയോഗിക്കുന്നു. അവിടെ ഈ കുഴൽക്കിണടിച്ച ഉപ്പുവെള്ളമാണ്. നല്ല ശുദ്ധജലം ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് മുഖ്യമായും ഉള്ളത്. അപ്പം വലിയ പ്രയോജനം അവിടെ വികസന രംഗത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അന്നത്തെ കാലത്ത് ശർക്കര, ചുർക്കി, ചുണ്ണാമ്പ് ഇത് ഉപയോഗിച്ച് അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. 50 ഗ്യാരണ്ടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 50 ഗ്യാരണ്ടി പറഞ്ഞ ആ സ്ഥാപനം ഇപ്പം 126 കൂടുതലായിരിക്കുക. ഇനി അത് പൊട്ടുകയില്ലയോ എന്ന് നോക്കി നിൽക്കുന്ന യുക്തിക്ക് നിരക്കുകയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ചോദിക്കട്ടെ, പൊട്ടിയാൽ ഇനി ഈ യുക്തി പൊട്ടുകയില്ലോ എന്ന് നോക്കിയിരുന്നു പൊട്ടിയാൽ എന്ത് സംഭവിക്കും? ആശാൻ പറഞ്ഞതുപോലെ ജലബോംബാവും. ഇവിടെ 10,000 ആളുകൾ മരിക്കും. അവർക്ക് വെള്ളമില്ലാതെ അവർ പ്രതിസന്ധിയിലാവും, മരിക്കും. അവർ വെള്ളം കുടിക്കാതെയും മരിക്കും, നമ്മൾ വെള്ളം കുടിച്ചും മരിക്കും. ആര് പറഞ്ഞാലും അതെ, അത് യുക്തിക്ക് നിരക്കുകയില്ല. ഈ സ്ഥിരമായി കേരളം സുപ്രീം കോടതി പോയി മുല്ലപ്പെരിയാർ കേസ് അതൊക്കെ ഞാൻ പറയാവുന്നേ. ഇവിടെ കോൺഗ്രസ് വലിയ സമരം നടത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഈ വേലോബോംബ ഉണ്ടാക്കി വെച്ചത്. രാജഭരണം അത് അന്ന് കരാർ ഒപ്പിട്ടും കൊടുത്തു. ഇത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഈ കരാർ പിന്നെ പുതുക്കി കൊടുത്തിട്ടുണ്ട്. 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചു. നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. നെഹ്റു, ശാസ്ത്രി, ശാസ്ത്രിക്ക് ശേഷം ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മോന് രാജീവ് ഗാന്ധി, പിന്നെ റാവു. റാവുവിന് ശേഷം 10 മൻമോഹൻ സിംഗ്, 60 കോൺഗ്രസിൻ്റെ ഭരണം. പിന്നെ മറ്റ് ഗവൺമെൻറ്റുകൾ 75 ഇപ്പം നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ കാമരാജും ഭക്തവത്സലുമായിരുന്നു മുഖ്യമന്ത്രിമാരായിരുന്നു. കോൺഗ്രസ് ഭരണമായിരുന്നു. ഈ കോൺഗ്രസ് ഭരണം ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അവരേകപക്ഷീയമായി തമിഴ്നാടിന് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പം കോൺഗ്രസ് തകർന്നവിടെ ഡി എം കെ ആയി. അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്, അവരെ പ്രീണിപ്പിക്കുന്ന നിലപാട് അന്നും കേന്ദ്രം ഭരിക്കുന്നവർ സ്വീകരിച്ചിട്ടുണ്ട്. ഡി എം കെയും എ ഡി എം കെ ആയപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എ ഡി എം കെയും കെ ഡി എം കെയും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ കൂടെ 10 ഡി എം കെയും കൂടെ മന്ത്രിയായിരുന്നു. ഇപ്പോഴത്തെ എ ഡി എം കെ മൻമോഹിയിലെ പിന്നെ നരേന്ദ്രമോദിയുടെ കൂടെയായിരുന്നു ഈ മാർഗം. അപ്പോൾ തമിഴ്നാട്ടിലെ അവിടുത്തെ രാഷ്ട്രീയം മുതലെടുത്ത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എന്നും അവർക്ക് വേണ്ടി ഏകപക്ഷീയമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിന് നഷ്ടം കേരളത്തിന്, അതിന് നഷ്ടവും കഷ്ടവും നമുക്കും വേദനയും. ഇപ്പം രാത്രി വെള്ളം തുറന്നു വിടുക, അത് സുപ്രീം കോടതി പറഞ്ഞു മേൽനോട്ട സമിതി നോക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുക. നമുക്കിപ്പം സമിതി എന്ത് പറഞ്ഞാലും സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും നമുക്ക് അസ്വസ്ഥതയാണല്ലോ. വല്ലതും സംഭവിച്ചാൽ എന്താകും? ഒരു പ്രശ്നമല്ലേ ഇത്? ഇത് ഗവേഷണം നടത്താൻ നമ്മൾ, ഞാനോ നിങ്ങളോ ദൈവം വല്ലതുമാണോ? ദൈവത്തിൻ്റെ ശക്തിയൊന്നും നമുക്കില്ലല്ലോ. അത് തമിഴ്നാട് ഗവൺമെൻറ്റുമില്ല, ഇവിടെയില്ല, സുപ്രീം കോടതിക്കും ഇല്ല, ഒരു കോടതിക്കും ഇല്ലല്ലോ. ദൈവകൽപ്പിതം പോലെ വരുമെന്ന്. അപ്പം ഒട്ടേലൊത്തു ഇല്ല സംഭവിക്കുക, ഇതാണ് നിലപാടിൻ്റെ. അതിപ്പോൾ അത് യുക്തി 50 ഗ്യാരണ്ടി പറഞ്ഞത്. ഇനി ഇത് നിൽക്കുവോ ഇല്ലയോ എന്ന് നോക്കാതെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന പണി ഒരു, ഒന്ന് അവർക്ക് വെള്ളം കൊടുക്കണം, രണ്ട് നമുക്ക് സുരക്ഷ വേണം, അതിന് ഒരു പുതിയ കരാറ് ആവശ്യമെന്ന് വന്നാൽ ഒരു പുതിയ ഡാം എന്നിടത്തേക്ക് പറയണ്ടേ?
അതിപ്പോൾ പൊട്ടുവോ പൊട്ടുന്നില്ലെന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കി പൊട്ടുന്ന വരെ നോക്കിയിരുന്ന് പൊട്ടിക്കഴിഞ്ഞ് എന്നാ ചെയ്യാനാ? സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇത് തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ വിഷയമാണ്. എന്ത് വിഷയം? അവിടുത്തെ രാഷ്ട്രീയക്കാർ ചുമ്മാ കളിക്കുകയല്ലേ. നമ്മുടെ നിലപാടെന്താ? അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ. അവരുണ്ടാക്കുന്ന ഉൽപ്പാദനമൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഭക്ഷിക്കുന്നത്. പച്ചക്കറിയും അരിയും എല്ലാ സാധനവും വരുന്നുണ്ട് കഴിക്കുന്നത്. അവർക്ക് വെള്ളം വേണ്ടേ? വേണമല്ലോ. ഇതൊഴുകി പോകുന്ന വെള്ളമല്ലേ, കൊടുക്കണമല്ലോ. ആർക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ലക്ഷക്കണക്കിന് മലയാളികളും അവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് തമിഴരുണ്ട് കേരളത്തിൽ. ഈ ജില്ലയിൽ പ്രത്യേകിച്ചുണ്ട്. ഉണ്ട്. ഈ രണ്ട് ജനത സഹോദരങ്ങളല്ലേ. തമിഴ്നാട്ടുകാർ എന്തുകൊണ്ട് ഇതേ വരാൻ നാപത്ത്? ആര് പറഞ്ഞാലും ശരി, 50 വർഷം ഗ്യാരണ്ടി പറഞ്ഞെടുത്ത് 126 വർഷം കഴിഞ്ഞിട്ടും ഇനി അത് നിലനിർത്തിപ്പോണം എന്ന് ചിന്തിക്കുന്നത് തന്നെ അബദ്ധമാണെന്നാണ് ഈ ഉള്ളതിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അവർക്ക് നമുക്ക് സുരക്ഷ, അവർക്ക് വെള്ളം വേണം. പൊട്ടിപ്പോയാൽ പിന്നെ ഡാമുണ്ടാക്കലും നടക്കുമോ? നടക്കില്ല. പിന്നെ ആരെയും ലോകത്ത് പിന്നെ എന്ത് ചെയ്യും? അവർക്ക് വെള്ളം കിട്ടുമോ? വേറെ ഏതാ സംവിധാനം ഇപ്പോൾ ഉള്ളത്? ഈ വെള്ളമല്ലാതെ 5-6 ജില്ലയിൽ വേറെ ഒരു സംവിധാനവും ഇല്ല. ഇത് രണ്ട് ജനതയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ ആണ് എന്താ തർക്കം? അതിന് ശരിയായ സൊല്യൂഷൻ കാണണം. സുപ്രീം കോടതിയാണെങ്കിലും കാണണം, രണ്ട് ഗവൺമെൻറ്റുകൾ നിങ്ങളിലാണെങ്കിലും കാണണം. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാതെ തീരുകയല്ല. ഇവിടെ കോൺഗ്രസ്സുകാർ ഏകപക്ഷീയമായി 60 വർഷം രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കി ഇന്നത്തെ നിലയിൽ ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിൽ അവിടെ പാർലമെൻറ്റിൽ കൊന്നയാളിനെയും കൂടെ പ്രതിമ വെക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി സംഭാവന ചെയ്തു. ഇപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ? ഇന്ദുരാജ്യമാണെന്നാണ്. രാജീവ് ഗാന്ധി തന്നെയല്ലേ, രാജീവ് ഗാന്ധിയുടെ പൂർവികന്മാർ മുതൽ അത് തന്നെയാണ് പറഞ്ഞത്. സാഹല വൃത്തികേടിനും കൂട്ടുനിന്നു. ലക്ഷക്കണക്കിന് ഇസ്ലാമിൻ്റെ രാജ്യത്ത് കശാപ്പ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഭരണത്തിൻ്റെ കീഴിലെ. അതാണ് മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകളെ RSSനെ നിരോധിച്ചതാ. നിരോധനം നീക്കിയത് രാജീവ് ഗാന്ധിയുടെ വല്യമ്മയാണ്. ആ ഇന്ദിരാഗാന്ധി ഓരോ ഘട്ടത്തിലും അതെ ഇതിനെയെല്ലാം പ്രീണിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു വർഗീയരെ മാത്രമല്ല, എല്ലാ വർഗീയരെയും പ്രീണിപ്പിച്ചിട്ടുണ്ട്. എന്തിനെ? വോട്ട്, സീറ്റ്, അധികാരം. ഇപ്പോൾ എങ്ങും ഇല്ലാതായി. ആ ഇപ്പോൾ മലയാള ഭാഷ പറഞ്ഞത് അധികമായിപ്പോയി. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞു. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനവും പുള്ളി പറഞ്ഞതാ. എന്താ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തേ, രണ്ട് സംസ്ഥാനം തമ്മിലുള്ള ഈ പ്രശ്നം, ആ രണ്ട് മുഖ്യമന്ത്രിമാരെയും വിളിച്ച് പ്രധാനമന്ത്രി ഇപ്പം മോഡി അല്ലെ, ഇന്ദിരാഗാന്ധി അല്ലെ, നെഹ്റു അല്ലെ, മൻമോഹൻ സിംഗ് ഈ പ്രശ്നം തീർക്കണം. ഇന്ന നില തീർക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതൊന്നും ചെയ്യാതെ ചുമ്മാ ഒരു ചാപ്പളാച്ചി പണിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പം നരേന്ദ്രമോദിയും കൂട്ടരുവാതെ നേരത്തെ കോൺഗ്രസും അത് തന്നെ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനതയ്ക്ക് കിടന്നാൽ ഉറക്കം വരികയല്ല. അത് തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചത് ഞാൻ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കും. എസ് രാജേന്ദ്രന് പാർട്ടി നടപടി ഉണ്ടാവുമോ? അതിപ്പം ഞാൻ പറയാൻ കഴിയില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ശരിയല്ലാത്ത നിലപാടെടുത്തോന്നൊക്കെ പാർട്ടിക്ക് പരാതി വന്നുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്ത കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ പാർട്ടിയുടെ പരിഗണനയിലാണ്. അത് സംബന്ധിച്ചൊന്നും അവസാന തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ ചർച്ച ചെയ്ത് പിന്നീട് പാർട്ടി എടുക്കേണ്ട കാര്യമാണ്. ആശാന ബോധ്യമുണ്ടോ ഇലക്ഷൻ കാലത്ത് അയാൾ തെറ്റ് ചെയ്തു? അതിപ്പം കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനല്ലാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന കാര്യമില്ലല്ലോ. പിന്നെ അയാൾ കുറേ നാളായി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, കമ്മിറ്റി പങ്കെടുക്കുന്നില്ല, പാർട്ടി ഒരു പാർട്ടിയുടെ പ്രാഥമിക മെമ്പർ പോലും ചെയ്യുന്ന ജോലി അദ്ദേഹം ചെയ്യുന്നില്ലെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് ആരോപണം? അതൊന്നൊക്കെ അതൊക്കെ നോക്കേണ്ട കാര്യമാണ്. ഇവിടെ ഗവൺമെൻറ് സംവിധാനമല്ലേ പോയി നോക്കേണ്ടതൊന്നും. ഞാൻ ചുമ്മാ ഇവിടെ കയറി ഇപ്പം അത് പറയുന്നത് ശരിയല്ല. പാർട്ടിയുടെ പരിഗണനയിലിരിക്കുന്നൊരു കേസാണ്. പിന്നെ അയാൾ പാർട്ടി പരിപാടി എന്ന് ജില്ലാ കമ്മിറ്റി മെമ്പറായ അയാൾ ഒന്നിലും പങ്കെടുക്കാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അയാളുടെ പേര് നടപടി വരുമെന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പാണ്. അല്ലാതെ പാർട്ടിക്ക് പോകാൻ പറ്റില്ല. ഞാനിപ്പം ജില്ലാ കമ്മിറ്റി സംസ്ഥാനക്കാരൻ. ഞാൻ പാർട്ടിയിലെ പരിപാടിയിലും ഇല്ല, കമ്മിറ്റിയിലും ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിക്ക് എങ്ങനെ പോകാൻ പറ്റും? കാരണം നടപടി എടുക്കും. അത് നയം തന്നെയല്ല, MM മണിയല്ല, ആരെയാണെങ്കിലും നടപടി എടുക്കും പാർട്ടി.
ഒഴിവാക്കും. നാട്ടുകാരോട് പറയും ഇന്ത്യൻ്റെ കുഴപ്പം കാണിച്ചുകൊണ്ട് ഒഴിവാക്കുന്നു. മണിയേശനെ കാണാനായി ധാരാളം പേർ ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിനും ഇന്ന് ഈ പാർട്ടി സമ്മേളന കാലമാണ്, പലയിടത്തും പോകണം. അതുകൊണ്ട് കുറച്ച് സമയമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇനിയും പ്രേക്ഷകർക്ക് വേണ്ടി മണിയേശനെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കും. ഇപ്പോൾ നന്ദി. ഓക്കെ.